രാജ്യത്തിന്റെ വികസനത്തിന് പ്രതിപക്ഷം എതിരുനിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പയ്യന്നൂർ ഉൾപ്പെടെ രാജ്യത്തെ 508 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഇന്നത്തെ വികസനത്തിന് കാരണം ഒറ്റപ്പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്ന സർക്കാരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. नए संकल्प है, इसी आलोक में आज भारतीय रेल के इतिहास में भी एक नए अध्याय की शुरुआत हो रही है. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷ പാർട്ടികൾ എതിരു നിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വികസനമാണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്. ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ലോകത്തിലെ മികച്ച ശക്തിയായി ഇന്ത്യ സമീപ ഭാവിയിൽ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ അശ്വിനി വൈഷ്ണവ് ജി കാർക്കമ്മേ ദേശിലെ കോണെ കോണെ സി ജുഡെ केंद्रीय मंत्रिमंडल के अन्य सदस्य, विभिन्न राज्यों के गवर्नर, मुख्यमंत्रीगण, राज्य मंत्रिमंडल के मंत्री श्री, सांसदगण, विधायकगण. പയ്യന്നൂർ ഉൾപ്പെടെ രാജ്യത്തെ 508 റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25,000 കോടി രൂപ ചെലവിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റെയിൽവേയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. അമൃത് ഭാരത് പദ്ധതി റെയിൽവേയെ പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ വികസനം കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം ഒറ്റ പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത് ഭാരത് പദ്ധതി ഉൾപ്പെടുത്തി കേരളത്തിൽ 5 റെയിൽവേ സ്റ്റേഷനുകളാണ് വികസിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.